സുരഭിയുടെ അമ്മയച്ഛനും അവളുടെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതുകൊണ്ട് സുരഭിയുടെ ചിറ്റപ്പനും ഇളയമ്മയ്ക്കും അവളെ വളർത്തേണ്ടി വന്നു. സുരഭിയുടെ ഇളയമ്മയ്ക്ക് സുരഭി എപ്പോഴും ഒരു ഭാരമായിട്ടാണ് തോന്നിയത്. ഒന്നാമതേ നമ്മുടെ വീട്ടില് ഒരു പെങ്കൊച്ചുണ്ട്, അതുമല്ലാതെ നിങ്ങളുടെ ഏട്ടൻ മരിക്കുന്നതിന് മുമ്പേ അവരുടെ പെങ്കൊച്ചിനെ നമ്മളെ ഏൽപ്പിച്ചു പോയി. നിങ്ങളുടെ ജോലി കാരണം വീട്ടു ചെലവ് തന്നെ വളരെ ബുദ്ധിമുട്ടാ. ഇനി ഈ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണോന്ന് പറയുമ്പോ പേടിയാ. സമയമാകുമ്പോ എല്ലാ പെൺകുട്ടികളുടെ വിവാഹം നടക്കും. നാളെ ഞാൻ സുരഭിക്കും ദീപികയ്ക്കും ചെറുക്കനെ അന്വേഷിച്ചു പോവാണ്. സുരഭിക്ക് വേണ്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുക്കനായാലും മതി. പിന്നെ നമ്മുടെ മകൾ ദീപികയ്ക്ക് വേണ്ടി ഒരുപാട് പണമുള്ള വീട്ടിലെ ചെറുക്കൻ തന്നെ മതി. മനസ്സിലായോ നിങ്ങൾക്ക്? ദീപിക ദിവസം മുഴുവനും കട്ടിലിൽ ഉറക്കം തന്നെയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം കഴിക്കും. എന്നിട്ട് ഓരോ ദിവസം പുതിയ ഡിമാൻഡാണ്. അമ്മേ, എനിക്ക് പുതിയ ലിപ്സ്റ്റിക്, പൗഡർ, ചെരുപ്പ്, ഇനി ഒരുപാട് വേറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിന് 5000 രൂപ വേണം. മറുഭാഗത്ത് സുരഭി വീട്ടിലെ എല്ലാ ജോലി ചെയ്യുമായിരുന്നു. അവൾ ഇതുവരെ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇളയമ്മേ, തുണിയെല്ലാം തേച്ചു കഴിഞ്ഞു, ഞാൻ ആഹാരവും ഉണ്ടാക്കി എടുത്തു കഴിച്ചോളൂ. ദീപിക, നീയും ചെന്ന് ആഹാരം കഴിക്ക്. ഞാനിപ്പൊ പുറത്തൊന്നും വന്നതേ ഉള്ളൂ. എന്റെ കാല് മുഴുവനും അഴുക്കാ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് എന്റെ കാല് കഴുകിക്കേ. എനിക്കിപ്പൊ നിന്റെ കാല് കഴുകാനൊന്നും കഴിയില്ല, കാരണം ഞാൻ ആഹാരം എടുത്തു വെക്കാൻ പോവാണ്. എന്താ പറഞ്ഞേ? നിനക്ക് എന്റെ കാല് കഴുകാൻ വയ്യായെന്നോ? ഇവിടെ വന്നേ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോഴാണ് സുരഭിയുടെ ചുറ്റപ്പൻ അവിടെ എത്തുന്നത്. ദീപിക, ചേച്ചിയോട് ഇങ്ങനാണോ സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? അതിനവള് സുരഭിയെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. സുരഭി, പോയി ചുറ്റപ്പനെ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നേ. എന്നിട്ട് അതിനുശേഷം അൽമാരിക്കകത്തിരിക്കുന്ന പഴയ തുണിയെടുത്ത് തേച്ചു വെയ്. സുരഭി തുണി തേക്കാൻ പോയി. അന്നേരം ഇളയമ്മ ചിറ്റപ്പനോട് പറഞ്ഞു, നിങ്ങള് പോയ കാര്യം എന്തായി? അതെ, 2 ചെറുക്കന്മാരെ കിട്ടി. ഒന്ന് പണക്കാരൻ വീട്ടിലെയാ, ഒന്ന് പാവപ്പെട്ട വീട്ടിലെയാ. ഇളയമ്മയും ചിറ്റപ്പനും അവരുടെ മകൾ ദീപികയുടെ വിവാഹം പണക്കാരായ ഒരു ചെറുക്കനുമായിട്ട് ചെയ്തു. എന്നിട്ട് സുരഭിയുടെ വിവാഹം പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുക്കനുമായിട്ട് നടന്നു. സുരഭിയുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അയാൾക്ക് ജോലിയൊന്നും കിട്ടാത്ത ദിവസം അവരുടെ വീട്ടിലെ ആഹാരത്തിന് അടുപ്പ് കത്താറുമില്ല. ഞാനും എന്തെങ്കിലും പണി ചെയ്താലോന്ന് ആലോചിക്കുക. ഇനി നമ്മള് രണ്ടുപേരും ജോലി ചെയ്ത ഈ വീട്ടിലെ ചെലവെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പോകും. പക്ഷേ നീ എന്ത് പണി ചെയ്യും? ഞാൻ തുണി തേച്ചു കൊടുക്കും. ഇളമേം എന്നെ കൊണ്ട് ഒരുപാട് തുണി തേപ്പിക്കുമായിരുന്നു. സുരഭി പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് ഒരു പഴയ തേപ്പെട്ടി മേടിച്ചു. എന്നിട്ട് അത് ഉപയോഗിച്ച് തുണി തേക്കാൻ തുടങ്ങി. അവള് ഗ്രാമത്തിലെ വലിയ വീട്ടിൽ നിന്ന് തുണി എടുത്തിട്ട് വരും. തുണിയെ വൃത്തിയായിട്ട് തേച്ച് അതിനെ അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം ഒരു പ്രായമായ സ്ത്രീ സുരഭിയുടെ ഗ്രാമത്തിൽ നിന്നും പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഘനമഴ ഉണ്ടായി. ആ പ്രായമായ സ്ത്രീ ഇട്ടിരുന്ന തുണിയെല്ലാം നനഞ്ഞുപോയി. ഇതെന്താ എന്റെ ദൈവമേ, ഇട്ടിരുന്ന തുണിയെല്ലാം നനഞ്ഞുപോയല്ലോ. എനിക്കാണെങ്കിൽ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇനി നനഞ്ഞ തുണിയെല്ലാം ഇട്ടോണ്ടിരുന്ന പിന്നെ പെട്ടെന്ന് പനി പിടിക്കും. പ്രായമായ സ്ത്രീ സുരഭിയുടെ ഗേറ്റില് തുണി തേക്കുന്ന കടയുടെ ബോർഡ് ഇട്ടേക്കുന്ന കണ്ടു. അവര് വീട്ടിനകത്തു പോയി. മോളെ, മഴയിൽ എന്റെ തുണിയെല്ലാം നനഞ്ഞു പോയി. എനിക്ക് കുറച്ചു ദൂരം യാത്ര ചെയ്യാനുണ്ടായിരുന്നു. നീ എന്റെ തുണിയൊന്ന് ഉണക്കി തരാമോ മോളെ? അതിനെന്താ അമ്മേ, നിങ്ങൾ കുറച്ചു നേരത്തേക്ക് എന്റെ സാരി ഉടുത്താ മതി. നിങ്ങൾ ഉടുത്തിരിക്കുന്ന സാരി ഉരിഞ്ഞ് എനിക്ക് തന്നാ മതി, ഞാനത് ഇപ്പൊ തന്നെ ഉണക്കി തരാം. സുരഭിയെ കുറച്ചു നിമിഷത്തിനകം പ്രായമായ സ്ത്രീയുടെ സാരി തേപ്പൊട്ടി വെച്ച് ഉണക്കിയെടുത്തു. മോളെ, എനിക്ക് തരാൻ എന്റെ കയ്യില് പണമൊന്നും ഇല്ലല്ലോ. അതൊന്നും സാരമില്ലമ്മേ, നിങ്ങൾ എന്റെ അമ്മ പോലെ അല്ലേ. പ്രായമായ സ്ത്രീ സുരഭിക്ക് അവരുടെ സ്നേഹവും അനുഗ്രഹം കൊടുത്തിട്ടാണ് പോയത്. അടുത്ത ദിവസം സുരഭി തുണി തേക്കാൻ തുണിയെ തേപ്പൊട്ടി എടുത്ത് വെച്ചപ്പോ തുണി സ്വർണമായിട്ട് മാറി. അല്ല, ഇതെന്താ അത്ഭുതം, തേക്കാൻ വെച്ചിരുന്ന തുണി ഇപ്പൊ സ്വർണമായിട്ട് മാറിയല്ലോ. സുരഭി മറ്റേ തുണിയെടുത്ത് അതേലും തേപ്പട്ടി വെച്ചു നോക്കി. തേക്കാനുള്ള ഏത് തുണിയാലും തേപ്പട്ടി വെച്ചു നോക്കിയാ അത് സ്വർണമായിട്ട് മാറുമായിരുന്നു. അതെ, ഇങ്ങോട്ട് വന്നേ, നോക്കിതെന്താ സംഭവിക്കുന്നേ. ഇന്നലെ നമ്മുടെ വീട്ടിൽ പ്രായമായ സ്ത്രീ വന്നില്ലേ, ഇതെല്ലാം അവരുടെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. സുരഭിയും അവളുടെ ഭർത്താവും സ്വർണം തരുന്ന തേപ്പൊട്ടി മുഖേന വലിയ പണക്കാരായിട്ട് മാറി. മറുഭാഗത്ത് സുരഭിയുടെ ചിറ്റപ്പന്റെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. അവര് വീട് ലേലത്തിന് വിൽക്കാനിരിക്കുവായിരുന്നു. ചിറ്റപ്പൻ സ്വന്തം മകള് ദീപികയുടെ വീട്ടിൽ സഹായം ചോദിച്ചു പോയപ്പോ ദീപികയുടെ ഭർത്താവ് അവരെ സഹായിക്കാൻ തയ്യാറല്ലായിരുന്നു. ചിറ്റപ്പന്റെ വീട് ലേലത്തിന് വിൽക്കാൻ പോകുന്നുവെന്ന് സുരഭി അറിഞ്ഞപ്പോൾ തന്നെ സുരഭി ആ വീട് മേടിച്ചു. എന്നിട്ട് ചിറ്റപ്പനും ഇളയമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ചിറ്റപ്പ, നിങ്ങളുടെ വീട് നിങ്ങളുടെ അടുത്തുനിന്ന് ആർക്കും എടുക്കാനാവില്ല. ഇതെടുത്തോളൂ, ഇത് നിങ്ങളുടെ വീടിന്റെ താക്കോലാണ്. ദീപികയും അവളുടെ ഭർത്താവും ഞങ്ങളെ ഒട്ടും സഹായിച്ചില്ല. പക്ഷെ നീ ഞങ്ങളുടെ വീടാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഞങ്ങൾ നിന്നോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. എന്നിട്ടും നീ നിന്റെ നല്ല സ്വഭാവത്തെ കൈവിട്ടില്ല. നീ ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളയമ്മേ. നിങ്ങൾ എനിക്കെന്നും എൻ്റെ അമ്മയും അച്ഛനുമാണ്. അതുകൊണ്ട് ആപത്ത് കാലത്ത് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? ഇളയമ്മ സുരഭിയെ അവരുടെ സ്വന്തം മോളേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ഇതുപോലെ സന്തോഷത്തോടെ അവരവരുടെ ജീവിതം ജീവിച്ചു. ഹീരാലാൽ അവരുടെ ഗ്രാമത്തിലെ സർപ്പഞ്ചായിരുന്നു. അയാൾക്ക് 2 പെൺകുട്ടികളാണ്, കരിഷ്മ, റവീണ. മൂത്ത മകൾ കരിഷ്മ ഏതു നേരം മുറിക്കാത്ത തന്നെ ആയിരുന്നു. രവീണ, നിന്റെ മൂത്ത ചേച്ചി യക്ഷിയാണോ? ഏതു നേരവും വീട്ടിനകത്ത് തന്നെ ആണല്ലോ. റവീണയെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കളിയാക്കുമ്പം അവള് പാപം തിരിച്ചു വന്ന് അമ്മയെ അച്ഛനോട് പറയും, അമ്മേ അച്ഛാ, കരിഷ്മ എന്നോടൊപ്പം എന്താ കളിക്കാത്തെ? നിങ്ങൾ അവളെ സ്കൂളിലും വിടാറില്ലല്ലോ. ഞാൻ എന്നും ഒറ്റയ്ക്കാ സ്കൂളിൽ പോകുന്നത്. അല്ല, അവൾ എന്തിനാ എപ്പോഴും മുറിക്കാതിരിക്കുന്നേ? അവളൊരു യക്ഷിയാണെന്നാണ് നാട്ടുകാര് പറയുന്നേ. കരിഷ്മ യക്ഷി അല്ല മോളെ. നീ പുറത്തു പോയി കളിക്ക്. കരിഷ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് അവൾ ഏതു നേരം മുറിയിലുള്ളത്. റവീണ അവിടുന്ന് കളിക്കാൻ പുറത്തു പോയപ്പോ ഹീരാലാലിന്റെ ഭാര്യ അയാളോട് പറഞ്ഞു, ഇനി എത്ര കാലമാണ് അവളെ ഇങ്ങനെ വീട്ടിനകത്തിരുത്താൻ പോകുന്നേ? അവളെ കുറിച്ചുള്ള സത്യം ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാർ അറിയുക തന്നെ ചെയ്യും. ഞാൻ അവൾക്ക് ജന്മം കൊടുക്കാതിരുന്ന ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കരയേണ്ട ഒരു ആവശ്യമില്ല. മീനാപൂർ എന്ന ഗ്രാമത്തില് അത്ഭുതം അറിയാവുന്ന ഒരു സിദ്ധനുണ്ട്. അദ്ദേഹത്തിന് ഇനി സഹായിക്കാൻ കഴിഞ്ഞാലും കരിഷ്മയെ ഞാൻ നാളെ അദ്ദേഹത്തിനെ കാണാൻ കൊണ്ടുപോകാം. അടുത്ത ദിവസം ഹീരാലാൽ കരിഷ്മയോടൊപ്പം ആ സിദ്ധനെ കാണാൻ അവിടെ പോയി. പ്രശ്നം എന്താണെന്ന് പറയൂ മകനെ. ഈ കുട്ടിയുടെ കൈകൾ എന്തിനാണ് നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നത്? സ്വാമി, പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഈ കുട്ടി എന്ത് സാധനത്തെ തൊട്ടാലും അത് ഐസായി മാറി മരവിക്കും. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇവളെ മുറിക്കകത്ത് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരാളെ ഇവള് തൊട്ടാൽ ആ മനുഷ്യൻ ഐസായിട്ട് മാറും. മോനെ, എനിക്ക് ഇവളുടെ കൈ ഒന്നും ശരിയാക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ ഇവൾക്ക് കൈയിലിടാൻ ഒരു ജോഡി കയ്യൊറ തരാം. ഈ കയ്യൊറ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇടിപ്പിച്ചാൽ മതി. ഇത് കയ്യിൽ മരവിക്കില്ല. ഇത് ഇട്ടതിന് ശേഷം ഈ കുട്ടിക്ക് വീടിന് പുറത്തു പോകാൻ കഴിയും. കരിഷ്മയ്ക്ക് കയ്യൊറ കിട്ടിയപ്പം ഒരുപാട് സന്തോഷിച്ചു. കാരണം അവൾക്കിപ്പോ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കൈകൊണ്ട് തൊടാമായിരുന്നു. മോളെ, നിനക്കിപ്പം പുറത്തു പോകാം. പക്ഷെ ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ ആൾക്കാർ നിന്നെ കാണുമ്പോ പേടിച്ചോടും. ഇല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും നിന്നെ ചിലപ്പോ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാലോ. കരിഷ്മ അവളുടെ അനിയത്തിയോടൊപ്പം കളിക്കാൻ തുടങ്ങി. അവള് പുറത്ത് ചന്തയിലൊക്കെ പോയി എല്ലാം കറങ്ങി കണ്ടു. ആരെങ്കിലും കയ്യൊറയെ കുറിച്ച് ചോദിച്ച കയ്യേൽ അഴുക്ക് പെരളുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇട്ടേന്ന് അവള് പറയും. സർപഞ്ചിന്റെ മൂത്ത കുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു. അവള് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പം ആൾക്കാർ അവളുടെ സൗന്ദര്യം കണ്ട് അങ്ങ് അന്തിച്ചു പോയി. മുൻപ് ഗ്രാമത്തില് ഭൂരിയുടെ സൗന്ദര്യത്തെ കുറിച്ചായിരുന്നു ചർച്ച നടന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എല്ലാവരും കരിഷ്മയെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തേ. സർപഞ്ചിന്റെ മൂത്ത മകളെ കണ്ടോ? ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കയ്യിലെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ കുട്ടി കയ്യോറ ഇടാറുണ്ട്. നാട്ടുകാരെ സംസാരം കേട്ടപ്പം ഭൂരിക്ക് ശരിക്കും ദേഷ്യം വന്നു. കയ്യിലെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ അവള് കയ്യൊറ ഇടുന്നേ? അതോ ഇനിയിപ്പോ കയ്യിലെ വൃത്തികൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ആ കയ്യൊറ അവളുടെ കയ്യിന് ഞാൻ ഊരും. ഭൂരിയുടെ ജന്മദിനം അടുത്തെത്താറായി. അവളുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കരിഷ്മയെ വിളിക്കാൻ വീട്ടിൽ ചെന്നു. കരിഷ്മ, നാളെ എന്റെ ജന്മദിനത്തിന്റെ പാർട്ടിയാണ്. നീ തീർച്ചയായിട്ടും വരണം. വരില്ലേ? നീ വരില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. എന്നാ ശരി, ഞാൻ വരാം. രാത്രി കരിഷ്മ ഭൂരിയുടെ വീട്ടിലെത്തി. ഭൂരി മുന്നേ തന്നെ കേക്കില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. കരിഷ്മ കേക്ക് കഴിച്ചപ്പം അവൾ അവിടെ മയങ്ങി വീണു. അവൾക്ക് ബോധം തെളിഞ്ഞപ്പം അവൾ ഒരു കട്ടിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കയ്യൊറ ഇപ്പൊ കാണുന്നില്ല. എന്റെ കയ്യൊറ കാണുന്നില്ലല്ലോ. കരിഷ്മ കയ്യൊറ അന്വേഷിച്ച് മുറിയിലുള്ള അൽമാരി തുറന്നു. കൈയെടുത്ത് അൽമാരി തൊട്ടപ്പോ തന്നെ അത് മരവിച്ചു പോയി. അവള് അൽമാരിയുടെ വാതില് തൊട്ടു. വാതില് ഐസായിട്ട് മാറി മരവിച്ചു പോയി. കരിഷ്മ ജനൽ വഴിയെ എടുത്തു ചാടി പുറത്തു വന്നു. അല്ല, നീ ഇതിനെയാണോ അന്വേഷിക്കുന്നത്? അതെ, ഞാൻ ഇത് തന്നെ അന്വേഷിക്കുന്നേ. എന്റെ കയ്യുറ തിരിച്ചുതാ. ഞാൻ തരില്ല. എന്റെ കയ്യുറ തിരിച്ചു തരാൻ, ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഞാൻ തരില്ല. നീ ഇതുപോലെ തന്നെ വീട്ടിൽ പോയാ മതി. കരിഷ്മ കയ്യുറ മേടിക്കാൻ മുൻപിലേക്ക് കൈ നീട്ടി. ഭൂരി അവളുടെ കൈ പുറകിൽ വെച്ചു. കരിഷ്മയുടെ കൈ അറിയാതെ ഭൂരിയെ തൊട്ടു. ഭൂരി ഐസായിട്ട് മാറി അങ്ങ് മരവിച്ചുപോയി. ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടു. കരിഷ്മ, നീ ഇതെന്താ ചെയ്തേ? ആ സ്ത്രീ അവിടെ ഒച്ചയിട്ടു. എല്ലാരും ഓടിവായോ നാട്ടുകാരെ, കരിഷ്മ യക്ഷിയാണ്, അവള് ഭൂരി ഐസാക്കി മാറ്റി. കരിഷ്മ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ഓടി ഓടി കരിഷ്മ കാടും കടന്ന് പുഴയുടെ അരികിലെത്തി. അവിടെ അവൾ ഒരു ചെറുക്കനെ കണ്ടു. നദിയുടെ ആ ഭാഗത്ത് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? വേണമെങ്കിൽ എന്റെ വള്ളത്തിൽ കയറിയിരിക്കാം. ശരി, ഞാൻ എന്റെ വള്ളത്തിൽ കയറിയിരിക്കാം. പക്ഷേ എന്റെ അടുത്തുനിന്ന് ദൂരെ നിൽക്കണം, കാരണം എനിക്ക് വല്ലാത്ത ഒരു അസുഖമുണ്ട്. നീ എന്താ ചെയ്യുന്നേ? എന്റെ പേര് ബബ്ലു എന്നാണ്. ഞാൻ നഗരത്തുനിന്ന് ഐസ് മേടിച്ചോണ്ട് വരും, എന്നിട്ട് ഈ ഗ്രാമത്തിൽ അത് വിൽക്കും. നിങ്ങൾക്ക് എന്താ അസുഖം? ഞാൻ ഏതൊരു വസ്തുവിൽ തൊട്ടാലും അത് ഐസായിട്ട് മാറും. അതെയോ, അതാണോ കാര്യം? ശരി, നീ ഈ അസുഖത്തെ ശാപമാണെന്ന് ഒരിക്കലും വിചാരിക്കല്ലേ. ചെറുക്കൻ ഒരു തൊട്ടിക്കകത്ത് വെള്ളം നിറച്ചു. എന്നിട്ട് കരിഷ്മയോട് ആ വെള്ളത്തിനകത്ത് വിരലിടാൻ പറഞ്ഞു. കരിഷ്മ വെള്ളത്തിനകത്ത് വിരൽ വെച്ചു. തൊട്ടിയിലെ വെള്ളം ഐസായിട്ട് മാറി. നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് എന്നെ വിവാഹം കഴിക്കാം. നീ ഇതുപോലെ തന്നെ എനിക്ക് ഐസ് ഉണ്ടാക്കിയ ഞാൻ അത് കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ എന്റെ ചെലവ് കുറയും. പക്ഷേ എന്റെ കയ്യുറകൾ എന്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മയും അച്ഛനും എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും. നീ അതോർത്ത് വിഷമിക്കണ്ട. ഒരു കത്തെഴുതി തന്നാ മതി. ഞാൻ അത് നാട്ടിലുള്ള നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ കയ്യുറകൾ ഞാൻ എടുത്തിട്ട് വരാം. പുഴയുടെ അരികിലുള്ള ഒരു ഗ്രാമത്തില് കരിഷ്മ സുരക്ഷിതമായി താമസിക്കുന്നുവെന്ന് അമ്മയും അച്ഛനും കത്തെഴുതി. കത്ത് കൊണ്ടുവരുന്ന ചെറുക്കനെ വിവാഹം കഴിക്കുന്നുവെന്ന് പറഞ്ഞു. ബബ്ലു ആ കത്തുമായിട്ട് അവളുടെ അമ്മയും അച്ഛനെയും കാണാൻ പോയി. എന്തായാലും നന്നായി, മോൾ അവിടെ സുരക്ഷിതയാണല്ലോ. ബബ്ലു കയ്യുറയുമായിട്ട് കരിഷ്മയുടെ അരികിൽ തിരിച്ചെത്തി. കരിഷ്മയും ബബ്ലുവും വിവാഹം കഴിച്ചു. എന്നിട്ട് സന്തോഷപൂർവം അവരുടെ ജീവിതം നയിച്ചു.